ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാണുമല്ലോ. മനസ്സിലായി മാഡം. എന്റെ മകൻ ദേവകുമാർ താമസിയാതെ അമേരിക്കയിൽ നിന്നെത്തും. അതിനു മുമ്പായി അവന്റെ വിവാഹം നടത്താനുള്ള ചില വ്യവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറഞ്ഞാട്ടെ മാഡം. ആദ്യത്തെ വ്യവസ്ഥ 100,000 രൂപയും മാരുതി കാറും. 100,000 രൂപയും മാരുതി കാറും? അതേത് നക്കാപ്പിച്ച കുടുംബത്തിൽ നിന്ന് കിട്ടുമല്ലോ. ഞാൻ വിചാരിച്ചത് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുമെന്ന്. എന്നോടാണോ? 100,000 രൂപയും മാരുതി കാറും എന്ന് പറഞ്ഞത് എന്റെ മകന്റെ സ്ത്രീധന തുകയല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രതിഫലം, അതായത് ബ്രോക്കറേജ്. മൈ ഗോഡ്, 100,000 രൂപയും മാരുതി കാറും ബ്രോക്കറേജ് ഫീസ്? നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരുമ്പോ കൊണ്ടുവരുന്ന ബന്ധവും അതുപോലെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങൾ അന്യ നാട്ടിലാണെങ്കിലും ജനിച്ച നാട്ടിലെ ബന്ധം അറ്റുപോകാതിരിക്കാനാണ് ഇവിടെ വന്ന് വിവാഹം ആലോചിക്കുന്നത്. മാഡത്തിന്റെ അവസ്ഥകൾ അല്ല, വ്യവസ്ഥകൾ എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. കോടിക്കണക്കിന് സ്വത്തുള്ള കുടുംബം ആയിരിക്കണം. പെൺകുട്ടി അതിസുന്ദരിയും വിദ്യാഭ്യാസം ഉള്ളവളും ആയിരിക്കണം. ഈ നാട് ഇതുവരെ കാണാത്ത ഒരു വിവാഹമായിരിക്കണം. വെടിക്കെട്ട് വേണോ? വേണം. ഓക്കേ, ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒത്തു വന്നാൽ എനിക്ക് 100,000 രൂപ മാരുതിക്കാരും ഉറപ്പാണോ? ഈ ശാരദ നായർ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇറ്റ്സ് ആൻ അമേരിക്കൻ പ്രോമിസ്. അയ്യോ. ഓക്കേ, പിന്നെ കാണാം. അറിയാതെ വിളി കേട്ടുപോയതാ. ആ പെൺഭാണിപ്പ കേസുമായി നിനക്ക് ബന്ധമില്ലേ? അയ്യോ, ഒരു ബന്ധവും ഇല്ല സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഇവരെന്നെ ആള് മാറി പിടിച്ചോണ്ട് വന്നതാ. നീ പറയുന്നൊക്കെ സത്യമാണോ? അയ്യോ, സത്യമാണെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞില്ലേ സാർ. ഈ ആൽബത്തിൽ കാണുന്ന പെൺകുട്ടികളൊക്കെ ഏതാ? അയ്യോ, ഈ നാട്ടിൽ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന പെങ്കൊച്ചുങ്ങളാ. കല്യാണാലോചനയ്ക്ക് വേണ്ടി അവരുടെ പാരന്റ്സ് എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഫോട്ടോകളാ. അതെ, ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ കമ്മീഷണർ അദ്ദേഹത്തിന്റെ മകളാ. അദ്ദേഹം മകളെ അങ്ങനെ വാണിഭം നടത്തുവോ സാർ? മതി മതി, ഇപ്പൊ നിന്നെ ഞാൻ വിട്ടയക്കാം. പക്ഷേ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ വീണ്ടും ഇവിടെ വരണം. ഇല്ല, വരില്ല സാർ. വരില്ലെന്നോ? അതെ സാർ, വരില്ല. സാർ എന്നെ ചോദ്യം ചെയ്യുന്ന എന്തിനാ? അതിന് എന്റെ വീട്ടിലെ തോമാച്ചൻ ഇരിപ്പുണ്ട്. അഹങ്കാരം പറഞ്ഞാൽ പിടിച്ചു ഞാൻ അകത്താക്കളയും. എന്നാ എന്നെ അകത്താക്ക് സാറേ. നിങ്ങളുടെ തൊപ്പിയും കൊണ്ട് ഈ ത്രേസ്യ ഇവിടുന്ന് പോവും. നീ എന്നെ തിരിച്ചു വരുത്തുകയാണോ? ഞാൻ നിരപരാധിയാണെന്നുള്ളതിന് സാർ തെളിവ് ചോദിച്ചില്ലേ? അതെന്റെ ഡ്യൂട്ടിയാ. ഓഹോ, ഞാൻ പ്രതിയാണെന്നുള്ളതിന് തെളിവ് കാണിക്കേണ്ടത് സാറിന്റെ ഡ്യൂട്ടിയല്ലേ? പിടികിട്ടാ പുള്ളിയുടെ അഡ്രസ്സും ഫോട്ടോയും സാറിന്റെ കയ്യിൽ ഉണ്ടല്ലോ. എന്റെ ഫോട്ടോ ഇതിൽ കാണിക്കണം സാർ, കാണിക്കണം. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? കോൺസ്റ്റബിൾ ഗോപാലവിള പറഞ്ഞിട്ടാണ് സാർ കൊണ്ടുവന്നത്. ഗോപാലവിള സാർ, ഈ ത്രേസ്യ കേസിൽ പ്രതിയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ മാരേജ് ബ്യൂറോ നടത്തുന്ന സുഗുണൻ സാർ. സുഗുണൻ സാർ? അയാളും എന്നെ പോലൊരു കല്യാണ ബ്രോക്കറാ. എന്നോടുള്ള അസൂയ കൊണ്ടാ സാർ എനിക്കിട്ട് പാര വെച്ചത്. ശരി, എന്നോട് ക്ഷമിക്കും. അയ്യോ സാർ, എന്നോട് ക്ഷമയൊന്നും പറയണ്ട. സത്യം അറിയാറ് സാധുക്കളെ ഉപദ്രവിക്കരുത്. നീ കിഴങ്ങ പോലീസുകാരോടൊന്ന് ഉപദേശിച്ചാ മതി. ഞാൻ പോവാ. എന്റെ പേര് ത്രേസ്യ. ഓ, രാവിലെ ഫോൺ ചെയ്തിരുന്നു അല്ലേ? അതെ അമ്മായി. ത്രേസ്യരിക്കൂ. താങ്ക്സ്. ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതാ. ആഹാ, സുന്ദരിയാണല്ലോ. ഇഷ്ടായോ? ഈ കുട്ടിയെ കാണാൻ വേണ്ടിയേ അമ്മായി നാളെ കൂട്ടിക്കൊണ്ടെല്ലാം ഞാൻ വാക്ക് കൊടുത്തിരിക്കുക. അയ്യോ, നാളെ പറ്റില്ല. അതെന്താ? നാളെ സുഗുണൻ അറേഞ്ച് ചെയ്ത പെൺകുട്ടിയെ കാണാൻ പോണം. ഏ, സുഗുണനോ? അതെ, DSP മാധവന്റെ മകളാ കുട്ടി. ഞാൻ ചെല്ലാമെന്ന് ഏറ്റുപോയി. മാത്രമല്ല, എന്നെ പ്രതീക്ഷിച്ച് DSP ലീവ് എടുത്ത് നിൽക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അമ്മായി, ഇതിനേക്കാളൊക്കെ വിലയും നിലയും ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. കോയിക്കലെ തമ്പി അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറിച്ച് ഇവിടുത്തെ കാര്യസ്ഥൻ കേശവനാരി സാറിനോട് ചോദിച്ചാൽ അറിയാം. പുരാതന തറവാടല്ലയോ, കോടിക്കണക്കിന് സ്വത്തുണ്ട്. ഏത് തമ്പി ആയാലും അണ്ണനായാലും എനിക്ക് 2 ദിവസം കഴിഞ്ഞ് വരാൻ ഒക്കൂ. ത്രേസ്യ ഇപ്പൊ പോയിട്ട് നാളെ കഴിഞ്ഞ് എനിക്ക് ഫോൺ ചെയ്യൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, താങ്ക്സ്. യെസ്, മഹാബാബി ഇവിടെ എത്തിയിരിക്കും എന്നെ ദ്രോഹിക്കാൻ. നാളെ DSP മോനെ കാണാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവനെട്ടി ഞാൻ പണി. എന്താ പറഞ്ഞ? എന്താ? അയ്യോ അല്ല, നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്യാന്ന് പറയുമായിരുന്നു. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. കരുണാമയനായ കർത്താവെ, അമേരിക്കൻ അമ്മായിയുടെ കയ്യിൽ നിന്നും 100,000 രൂപയും മാരുതി കാറും
ഞങ്ങൾക്ക് തന്നെ കിട്ടുമാറാക്കണമേ. ആമേൻ. കർത്താവേ, കാറ് കിട്ടിയാൽ ഉടൻ തന്നെ ആ കാറിൽ ഫുൾ പെട്രോൾ അടിച്ച് ഞങ്ങൾ വന്ന് നിന്നെ കണ്ടോളാവേ. ആമേൻ. ആ സുഗുണൻ എന്ന യൂദാസിന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കണമേ. ആമേൻ. ത്രേശ കൊണ്ട് ചെല്ലുന്ന കല്യാണം നടക്കും പ്രകാരം അമേരിക്കൻ അമ്മായിക്ക് മാനസാന്തരം വരുത്തേണമേ. ആമേൻ. ഈ ത്രേശ വെക്കുന്ന പാര സുഗുണന്റെ മേലെ നിന്നും ഏൽക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കാരുണ്യം ഞങ്ങളിൽ മാത്രം ചൊരിയണമേ. ആമേൻ. ഇന്ന് പറ്റില്ല, ഇവിടെ നിന്ന് ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിരുന്നു, നാളെ കാണാമേ. വിലാസിനി, ദാ അവര് വരുന്നുണ്ട്. ആളുണ്ട്, സംസാരം കേൾക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തല്ലേ, കാണുമല്ലോ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. അമ്മായിയുടെ അമേരിക്കയിലെ ബംഗ്ലാവ് ഇതിന്റെ നാലരട്ടി വരുമെന്നാണ് പറഞ്ഞേട്ടാ ശ്രുതി. ഏ, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കൈക്കൂലി വാങ്ങുന്ന ഡി എസ് പി ആയിരുന്നെങ്കിൽ അതിലും വലിയ ബംഗ്ലാവ് പണിയാമായിരുന്നു. മാഡം, ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റിലെ നീതിമാനായ ഓഫീസറാണ്. ഓ, ഇന്ന് ലീവ് എടുത്തു അല്ലേ? നിങ്ങളെ പോലുള്ള വി ഐ പികൾ പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ വീട്ടിലെല്ലാം മോശമല്ലേ? മാധവ സാറിന് മാഡത്തിന്റെ പേരിലുള്ള ബഹുമാനം അത്രക്ക് വലുതാ. വിലാസിനെ നോക്കിയിരിക്കാതെ കാപ്പി ഉണ്ടോ? ഞാൻ കാപ്പിയും ചായ ഒന്നും കുടിക്കാറില്ല, കുട്ടിയെ ഒന്ന് കണ്ടാ മതി. മാഡത്തിന് തീരെ സമയമില്ലാത്തോണ്ടാണ് ധൃതി. അതിന് എന്റെ മോളെ ഇവിടെ ഇല്ല. ഇല്ലെന്നോ? പിന്നെന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്? എടാ സുഗ്ന, ഞാൻ ഇങ്ങോട്ട് വരുന്നൊന്ന് നേരത്തെ അറിയിച്ചിരുന്നല്ലേ. അറിയിച്ചേ? ഫോണിൽ നേരിട്ട് അറിയിച്ചേ? ഇതാണോ അന്തസ്സുള്ള കുടുംബക്കാരുടെ പെരുമാറ്റം? അപ്പൊ എന്നെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി ആക്ഷേപിക്കായിരുന്നില്ലേ? ഇതിലെന്തോ നാക്ഷേപം. ഇനി ഒരു ദിവസം വന്നാ മതി, എന്റെ മോളെ കാണാം. അതിന് നാട്ടിൽ വേറെ പെണ്ണില്ലെന്ന് പറയണം. വാടോ. മാഡം. മാഡം അല്ലേ അടവം, മേലെ എന്നെ ഇങ്ങനെയുള്ള അടുത്ത് വിളിച്ചോണ്ട് വന്നാലുണ്ടല്ലോ. അവളോട് പാട്ടിന് പോകാൻ പറയണു. ഇതിനു മുമ്പ് അവൾ ആരായിരുന്നു നിനക്കറിയാവോ? വലിയ ചന്തയിലെ ചുമടും ചുമന്ന് നടന്നവളാ. എങ്ങനെയോ കൊറേ പണം ഉണ്ടായപ്പോ അമേരിക്കൻ അമ്മായി ആയി. അയ്യോ, ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീ ഇന്ന് ഫോൺ ചെയ്ത് അറിയിച്ചതാ. ശാരദ നായർ സ്റ്റാറ്റസ് ഉള്ള സ്ത്രീയാ, ഇതൊക്കെ വെറും നുണയാ. നിങ്ങളാ ചെറ്റത്തരം എന്റെ മുമ്പേന്ന്. ഇനി ഇമാതിരി പാർട്ടികളെയും കൊണ്ട് എന്റെ മോളെ കാണാൻ വന്നോണ്ടല്ലോ. ഒന്നുകളെ ഞാൻ എന്താടോ അവിടെ ഒരൊച്ച ബഹളം? ഏയ്, ഒന്നുമില്ല. അടുത്തവണ വരുമ്പോ തീർച്ചയായിട്ടും പെണ്ണിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കയ്യിലടിച്ച് സത്യം ചെയ്ത ശബ്ദമാണ് കേട്ടത്. ഇവന്റെ മോളെ കാണാൻ ഇനി എന്റെ പട്ടി വരും. മാഡം, ഈ ആലോചന പൊളിക്കാൻ വേണ്ടി ആരോ എനിക്കിട്ട് പാര പണിഞ്ഞതാ. താ മരുന്നെങ്കിൽ കയറ. ഓ, അപ്പുറത്ത് പോയി കയറണം. ഇവിടെയല്ല. ഓ, പിന്നെ എവിടെയാണ്? എവിടെയെങ്കിലും കൊണ്ട് വിടല്ലേ, അവിടെ തന്നെ വിടണേ. എവിടെ? നമസ്കാരം അമ്മായി. ത്രേസിയോ? ത്രേസിയുടെ പ്രോഗ്രാം ഞാൻ നാളത്തേക്ക് വെച്ചിരിക്കുക. അത് മതിയേ. പിന്നെ ഇന്നലെ ആ ഡി എസ് പിയുടെ മകളെ കണ്ടിട്ട് ഇഷ്ടം. ആ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത്. അതെന്തമ്മായി? അതങ്ങനെയാ, ആ ഡി എസ് പി എന്ന് പറയുന്നവൻ ഒരു മാനേഴ്സ് ഇല്ലാത്തവനാ. ഞാൻ അവിടെ ചെന്നപ്പോ പെണ്ണ് അവിടെ ഇല്ലെന്ന്. ഇനിയിപ്പോ വെല്ലവന്റെയും കൂടെ ഒളിച്ചോടിപ്പോയതാണോ? അതൊന്നും എനിക്കറിയില്ല. ആ സുഗുണന്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാം സംഗതി അൽഗുൾത്താണെന്ന്. അയാളെ വിശ്വസിച്ചിരുന്ന അടുത്ത കാലത്തെങ്കിലും അമ്മായിക്ക് കല്യാണം ഉറപ്പിക്കാൻ പറ്റില്ല. കാലം എത്ര നീണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടിടത്തെ വാക്ക് ഉറപ്പിക്കൂ. അയ്യോ, അത് മതി. പക്ഷെ അതുവരെ അമ്മായിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? വീട് നടത്താൻ ഞാൻ മതി, പക്ഷേ എനിക്ക് മനസ്സിനിണങ്ങി ഒരു പാചകക്കാരിയെ വേണം. അമ്മായിക്ക് എത്ര പാചകക്കാരികളെ വേണം, ഞാൻ കൊണ്ടു തരാം. എനിക്ക് വെറും അടുക്കളക്കാരി പോരാ, ഫോറിൻ കൺട്രീസിലെ കുക്കിംഗ് എല്ലാം അറിയാവുന്നവളായിരിക്കണം. അതറിയാവുന്ന ഒരാളുണ്ടമ്മായി. എപ്പാന്നാണീന്ന പേര്? ചൈനീസും പാരീസും അമേരിക്കനും ആഫ്രിക്കനും ഒക്കെ തറവാ. ഇപ്പൊ ഉഗാണ്ടായി ലീവിന് വന്നതേ ഉള്ളൂ. നമ്മളെ വിളിച്ചാ വരുവോ? ഞാൻ കൊണ്ടുവന്ന് നിർത്തിത്തരാം. ഈ ത്രേസി ഉള്ളപ്പോ അമ്മായി ഒന്നും കൊണ്ടും വിഷമിക്കാം.